നമസ്കാരം, സാരഥിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു ഗസ്റ്റിനെയും ഞാൻ പതിവുപോലെ തന്നെ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് മൾട്ടി ടാലൻറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സിംഗറാണ്, അതുപോലെ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഒരു സ്റ്റുഡൻ്റ് ആണ് ആൾ കേട്ടോ. നമുക്ക് എന്തായാലും വെൽക്കം ചെയ്യാം നമ്മുടെ കൂടെ ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് റോഷ്നി മറിയം. വെൽക്കം ടു ദ ഷോ റോഷ്നി. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു സ്റ്റുഡൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? BSc സൈക്കോളജി. ഓക്കെ. സൈക്കോളജി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അതെ. ഓക്കെ. ഒത്തിരി ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്ത ഒരു സബ്ജക്റ്റാണ്. ആഹാ. ഓക്കെ. അപ്പോൾ എന്താ അതിനകത്ത് എന്തായാലും ഇഷ്ടം തോന്നാൻ കാര്യം? എന്താ സംഭവം ഇഷ്ടം തോന്നാനുള്ള കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ, സൈക്കോളജി എന്ന് പറയുന്നത് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയുക, നല്ലൊരു കാര്യം, ഒരു കോഴ്സാണ് സൈക്കോളജി. അത് മാത്രമല്ല, സൈക്കോളജി ചേർന്ന് കഴിഞ്ഞിട്ടാണ് സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും അതെന്താണെന്നുള്ളതും. പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളെ ഒന്ന് എന്താ പറയുക, ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരാളുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കാം, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ, ഇതൊക്കെ എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ട്, എനിക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. എല്ലാ ഹ്യൂമൻസും പെർഫെക്റ്റ് അല്ല, അപ്പോൾ അവർക്ക് അവരുടേതായ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ട്. അത് ഞാൻ റിയലൈസ് ചെയ്തത് സൈക്കോളജി കയറി കഴിഞ്ഞിട്ട്. പിന്നെ വേറൊരാളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ. കൂടുതലും ഞങ്ങൾ പഠിച്ചത് എന്താ പറയുക, സിമ്പത്തിയെക്കാളും എംപത്തിയാണ്. ഒരാളുമായിട്ട് എങ്ങനെ എംപത്തൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതാണ് എനിക്ക് ഈ പറയുന്ന കോഴ്സിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യം. മറ്റുള്ള കോഴ്സുകളിൽ ഇല്ലാത്തൊരു കാര്യമാണിത്, വേറൊരാളുമായിട്ട് എംപത്തൈസ് ചെയ്യുക എന്നുള്ളത്. ശരിക്കും ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെടുത്തു. അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സംഭവത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്. അപ്പോൾ എവിടെ എത്തി, ഏത് ലെവലാണ് ഇപ്പോൾ, എന്താ പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് സെമസ്റ്റർ കഴിയാറായി. അതെ, ശരി. ഓക്കെ. അപ്പോൾ എന്തോ റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞു. റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ റിപ്പോർട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ലീഡ്സ് ടു ആൽക്കഹോൾ ഇൻടേക്ക്. അപ്പോൾ നമ്മുടെ ഈ ചൈൽഡ് ട്രോമാസും കാര്യങ്ങളും ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞതായിരിക്കാം, പേരൻസ് തമ്മിൽ അടികൂടിയതായിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ബുള്ളിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഒരു അഡൽട്ട്ഹുഡിൽ നമ്മുടെ ആൽക്കഹോൾ ഇൻടേക്കിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറണ്ടായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക്. ഓക്കെ. ഈ ടോപ്പിക് ആക്ച്വലി എങ്ങനെ ചൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരു മൂന്ന് സെറ്റ് ഓഫ് ടോപ്പിക്സ് തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണമാണ് ഞാൻ ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പൊ ശരിക്കും നമ്മുടെ കുഞ്ഞിലുള്ള നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ആണോ ഈ അഡൾട്ട് ആകുമ്പോൾ ഉള്ള ഒരു നമ്മുടെ കൺസംപ്ഷന് കാരണം, അല്ലെങ്കിൽ അത് എന്താന്നിട്ട് ഇതുവരെ ഉള്ള ഒരു റിസൾട്ട് എങ്ങനെയാ? ഇതുവരെ ചെയ്തിട്ടുള്ള റിസർച്ച് എന്ന് പറയുമ്പോൾ ആൽക്കഹോളിസം എന്ന് പറയുന്ന ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഇതൊന്നും ട്രിഗർ ചെയ്യുന്നില്ല. ബട്ട് ആൽക്കഹോളിക് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ കൺസെപ്ഷൻ അമൗണ്ട് ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ബേസ് ചെയ്തിട്ടാണ്. ആണ്. യെസ്. അപ്പൊ അങ്ങനെ സർവേ ത്രൂ ആണ് അല്ലേ? സർവേ ത്രൂ ആണ്. ഓ, ശരി ശരി. ഓക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഒരേ പാട്ടൊക്കെ കേട്ടിട്ട് തുടങ്ങാന്ന് വിചാരിക്കണു. അപ്പോ അതിനും വിശേഷങ്ങൾ പറയൂ. ഇവിടെ എവിടെയാ സ്റ്റേ ചെയ്യുന്ന? UAE-യില്? ഇവിടെ ദുബായിലാണ്. അൽനാദ. ഓക്കെ. ആരൊക്കെയുണ്ട് ഫാമിലി? വീട്ടിലിപ്പോ പപ്പയും മമ്മയും ഉള്ളു കറന്റ്ലി. ഓക്കെ. അനീത്തി ഉണ്ട്, പുള്ളിക്കാരി നാട്ടിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അനീതിയും കൂടെയാണുള്ളത് അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് സിംഗർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുപോലെ ആളുടെ ബാക്കി ടാലന്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനുണ്ട്. അതിനുമ്പോ നമുക്കൊരു പാട്ട് വെച്ച് തുടങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ. യെസ്, നല്ലൊരു പാട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനി പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മായ്ക്കുവാൻ അങ്ങകലെ നിന്നുമിന്നും നീ പുണർന്നൊരി താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായ് മിഴികളിൽ തഴുകാം ഞാൻ ഉറങ്ങും നീ ഉറങ്ങും. ഇത് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ് അല്ലേ? യെസ്, എല്ലാവർക്കും താല്പര്യമുള്ള നല്ലൊരു മെലഡി സോങ് ആണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടു. ഇനിയിപ്പോൾ എന്തായാലും ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, ചെയ്യുന്നത് ഡിജിറ്റൽ ആർട്ട് അല്ലേ? അതെ. അതെന്താണെന്നൊന്ന് പറയും. ശരിക്കും ഡിജിറ്റൽ ആർട്ട് എന്ന് കേൾക്കുന്നത് എനിക്കൊന്ന് കുറവായിരിക്കും.
ഡിജിറ്റൽ ആർട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ പേപ്പറും പെൻസിലും ക്യാൻവാസും യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ടാബിൽ കൺവീനിയന്റ് ആയിട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പണ്ട് ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കോഫി ആർട്സ് ആയിരുന്നു ആദ്യം. അപ്പോ കോഫി ആർട്ട് ചെയ്യുന്ന സമയത്ത് പല പ്രശ്നങ്ങളാണ്, എന്താ പറയാ, ക്യാരി ചെയ്യാൻ പാട്, മെറ്റീരിയൽസിന്റെ പ്രശ്നം, അത് എല്ലായിടത്തും നമുക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു സ്പേസിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യണം. അപ്പൊ അതൊക്കെ ഹോസ്റ്റലിലോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോഫിയും ആർട്ടും ക്യാൻവാസും എല്ലാം കൂടെ കൊണ്ടുപോകാനും ടൈമിന്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ചെറുതായിട്ട് ഈ പറയുന്ന ഡിജിറ്റൽ ആർട്ടിലേക്ക് സ്വിച്ച് ചെയ്തു. ആദ്യം ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പറിനകത്ത് സ്കെച്ച് ചെയ്തിട്ട് പിന്നെ അത് ഫോട്ടോ എടുത്താണ് ഞാൻ കളർ ചെയ്തോണ്ടിരുന്നത്. പിന്നെ പതുക്കെ പതുക്കെ ടാബിൽ തന്നെ ഈ പറയുന്ന ഡ്രോയിങ്ങും സ്കെച്ചിങ്ങും എല്ലാം ചെയ്യാൻ തുടങ്ങി. അതെ, ശരി, ഓക്കെ. അപ്പോൾ അത് അതിനകത്തൊരു പെർഫെക്ഷൻ കിട്ടും ശരിക്കും. ശരിക്കും അതിനകത്ത് നല്ലൊരു പെർഫെക്ഷനും ഉണ്ട്, ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ കൺവീനിയന്റ് ആണ്, എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് ചെയ്ത് തീർക്കുകയൊക്കെ ചെയ്യാം. ശരി, അതിൽ ശരിക്കും വേറെ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് വേണ്ട ടൂൾസ് എല്ലാം ഉണ്ട്. എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആണോ? ആദ്യം സ്കെച്ച് ബുക്ക് ആയിരുന്നു, പ്രോക്രിയേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടും ഒരു മിക്സപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ എന്നിട്ട് അതിന് വേണമെങ്കിലും നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം? നമുക്ക് നോർമൽ ആയിട്ടുള്ള ഷീറ്റിൽ ഇത് ചെയ്യാം, പല ടൈപ്പ് ഇതുണ്ട്, ഡ്രസ്സിൽ പ്രിന്റ് ചെയ്യാം, വേണമെങ്കിൽ ക്യാൻവാസിൽ പ്രിന്റ് ചെയ്യാം, അങ്ങനത്തെ പല രീതിയിൽ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈവൻ ചില ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് അബ്രോഡിലുള്ള ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അപ്പോ ഇത് പാഴ്സൽ ചെയ്ത് സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് സമയം എടുക്കും. ഇവിടുന്ന് തന്നെ മെയിൽ അയച്ച് പി എൻ ജി ഫയൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം. ശരി, ശരി, ഓക്കെ. അപ്പൊ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു അല്ലേ? ഈസിയുമാണ് ചെയ്യാനുമായിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനത്തെ പിക്ചേഴ്സ് ആണ് കൂടുതലും ചെയ്യുന്നത്? കൂടുതലും ചെയ്യാറ് പോർട്രേറ്റ്സ് ആണ്. പോർട്രേറ്റ് ആണ് കൂടുതലും ചെയ്യാറ്. ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേസ്, ആനിവേഴ്സറി, പിന്നെ റിട്ടയർമെന്റ് ചെയ്ത് പോകുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് തന്നെ ആയിരിക്കും കൂടുതലും റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അതനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഒരുപാട് നാളായോ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ കോഫി ആർട്ട് ഒരു 2015 മുതൽ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 20 വരെ കോഫി ആർട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ പതുക്കെ ഹോസ്റ്റലിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോ ചെയ്ത് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കോഫി ആർട്ട്. അത് കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു, പിന്നെ കോഫി ആർട്ട് അവിടെ കംപ്ലീറ്റ് നിർത്തി ചെറുതായിട്ട്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇത് പോകുമ്പോ അല്ലേ, ഇതാകുമ്പോ എവിടെയും കൊണ്ട് നടന്ന ചെയ്യാം. അപ്പൊ എന്തായാലും അതിന്റെ ഇമേജസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ആൾ ചെയ്തിട്ടുള്ള വർക്ക്സ് നമ്മൾ എന്തായാലും ഇമേജസ് കാണുന്നുണ്ടാകും. അപ്പോ എന്താ ആൾക്കാരുടെ ഫീഡ്ബാക്ക്, ഇതൊക്കെ പോർട്രേറ്റ് ചെയ്ത് കിട്ടുമ്പോ? എല്ലാവരും ആദ്യമൊക്കെ ആൾക്കാർ ചോദിക്കുമായിരുന്നു, ഇത് നീ ഏതെങ്കിലും ഫോട്ടോഷോപ്പിൽ കയറ്റിയിട്ട് എനിക്ക് അയച്ചു, അല്ല ഫോട്ടോഷോപ്പിൽ കയറ്റിട്ട് ചുമ്മാ ഫോട്ടോ കയറ്റിട്ട് എനിക്ക് അയച്ചു തന്നാന്ന് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പതുക്കെ ആൾക്കാര് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, ഓ ഇത് ശരിക്കും വരച്ചാണല്ലേ, പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് അടുത്തിരുന്ന് വരച്ച് വരെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ശരി, അപ്പോ എന്തായാലും കൊള്ളാം, നല്ല നല്ല ഫീഡ്ബാക്ക് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ കറക്റ്റ് ഫോട്ടോ പോലെ തന്നെ ഇരിക്കുന്നോണ്ടാണ് അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്ര ഒറിജിനാലിറ്റി തോന്നുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന അല്ലേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡിജിറ്റൽ ആർട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? യെസ്. അപ്പൊ ഇപ്പൊ വരച്ചും ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, നേരത്തെ ഫോട്ടോ എടുത്തിട്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ അതനുസരിച്ച് പിന്നെ അതിൽ ഇനി കുറെ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ ആർട്ടിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ റീസെന്റ് ആർട്ട് ആണല്ലേ. ഓക്കെ, കൊള്ളാം. എന്തായാലും ഇമേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും. അപ്പൊ ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല. ഈ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല, രണ്ടും പഠിച്ചിട്ടില്ല. ഓക്കെ, എല്ലാം നമ്മുടെ ഇഷ്ടത്തിന്റെ പുറത്ത്. പേരന്റ്സ് ഒരു ഓപ്പൺ ഫ്ലോർ തന്നിട്ടുണ്ടായിരുന്നു, ഇത് വേണമെങ്കിൽ പപ്പയും മമ്മിയും പാട്ട് പാടും, രണ്ടുപേരും പാട്ട് പാടും. കോമ്പറ്റീഷൻ എല്ലാം എൻകറേജ് ചെയ്ത് പറഞ്ഞു വിടുവായിരുന്നു. പിന്നെ ആർട്ടിലോട്ടുള്ള ഇഷ്ടം അതെങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. വോളി വരച്ച് കുഞ്ഞുനാളിൽ ഈ വോളിൽ വരച്ച് വരച്ച് കുത്തി വരച്ച് പപ്പയും മമ്മിയും പക്ഷേ പേടിപ്പിക്കുന്നു തോന്നില്ല. സാധാരണ വീട്ടുകളിൽ പേടിപ്പിക്കാറുണ്ട്, എൻ്റെ വീട്ടിൽ അങ്ങനെ പേടിപ്പിച്ചിട്ടില്ല. പിന്നെ പപ്പയൊക്കെ ആണെങ്കിൽ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വലിയൊരു സെറ്റൊക്കെ കൊണ്ടുവരും, ക്രയോൺസും പെയിന്റും ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ വരയ്ക്കാൻ അത് കൂടുതൽ എന്നെ എൻകറേജ് ചെയ്തു. ഓക്കെ, പിന്നെ പഠിച്ച സ്കൂളും അങ്ങനത്തെ ആയിരുന്നു, ജംസ് ആയിരുന്നു ആദ്യം പഠിച്ചത്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും ഈ പ്രൊജക്ട് ആർട്ട് വർക്ക് അങ്ങനെ, അപ്പൊ അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ നാട്ടിലേക്ക് പോയത്. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടെ കേൾക്കാം. ഒരു പാട്ടും കൂടെ, ശരി. യെസ്. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരെ അരയാർന്ന്
ഇത് നല്ലൊരു ഫീലുള്ള പാട്ടല്ലേ? ഏകദേശം പള്ളിയിലും ക്രിസ്മസിലൊക്കെ എത്തി. കൊയറിലൊക്കെ പാടുന്ന പരിപാടി ഉണ്ടോ? ഇത് കേട്ടിട്ടോ തോന്നിയതാണ്. ശരി ശരി, ഓക്കെ, നല്ല കാര്യം. അപ്പോൾ എന്താണ് ഇപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ പിന്നെ സമയം ആയിട്ടുണ്ട്, എന്താണ് ഒരു ഫ്യൂച്ചർ എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ഒരു ലക്ഷ്യം? ഫ്യൂച്ചർ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ് തന്നെ ആകുക എന്നുള്ളതാണ്. സൈക്കോളജിസ്റ്റ് ആയില്ലെങ്കിലും ഇപ്പോഴും പണ്ടതായിരുന്നു, സൈക്കോളജി എടുക്കുന്നതിന് മുന്നേ അതായിരുന്നു ഒരു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഞാൻ എന്നിൽ തന്നെ വർക്ക് ചെയ്തിട്ട് ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് എങ്ങനെയാകാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. സൈക്കോളജിസ്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, മനുഷ്യർക്കും നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ട് നല്ലൊരു ഹ്യൂമനായിട്ട് എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ്, അതാണ് ഇപ്പോഴത്തെ മെയിൻ എയിം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ടാകുന്ന പോലെ ടീനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും ഉദ്ദേശിച്ച എയിം ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ അല്ലേ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഗെസ്റ്റ് ആയിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഒരുപാട് ഉദ്ദേശിച്ച പോലെ തന്നെ അല്ലെങ്കിൽ മനസ്സിലുള്ള ലക്ഷ്യം പോലെ തന്നെ ഉയരങ്ങളിലൊക്കെ എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ എന്തായാലും പുതിയൊരു ഗെസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും സാരഥിയിൽ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.